നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. പതിവുപോലെ തന്നെ LDF യു ഡി എഫും ഒക്കെ അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട്. ഇവർ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യൻ പാർലമെന്റിന്റെ ഇരു സഭകളും പാസാക്കിയ CAA അഥവാ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്നാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, അവർ പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ CAA എന്ന നിയമം ഇവിടെ നടപ്പാക്കില്ല എന്നൊരു വാഗ്ദാനമില്ല. അങ്ങനെ കാരണം അങ്ങനെ കൊടുക്കാൻ അവർക്ക് ആവില്ല എന്ന് തന്നെയാണ്. അവരിങ്ങനെ ഈ മൈക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ പത്താളെ മുന്നിൽ കിട്ടുമ്പോൾ വലിയ വായിൽ ഡയലോഗ് അടിച്ച് ഇങ്ങനെ തള്ളിമറിക്കും CAA നിയമം ഇവിടെ നടപ്പാക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ അത്തരം ഡയലോഗുകൾ നമ്മുടെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന് ഭരണഘടനയുടെ കാര്യങ്ങളെപ്പറ്റി അറിവില്ലായ്മ കൊണ്ടൊന്നും അല്ല, ചുമ്മാ അണികളെ ഒന്ന് സൂചിപ്പിക്കാനും അല്ലെങ്കിൽ അവരെ ഒന്ന് ഈ രോമാഞ്ചം കൊള്ളിക്കാനും ഒക്കെ വെറുതെ തള്ളിവിടുന്നതാണെന്ന് അദ്ദേഹത്തിന് നല്ല ഉത്തമ ബോധ്യമുണ്ട്. ഒന്നുകിൽ അദ്ദേഹം പരമ മണ്ടനായിരിക്കണം, അല്ലെങ്കിൽ ഈ ഇവർക്ക് വേണ്ടിയിട്ട് മണ്ടം കളിക്കുന്നതായിരിക്കണം. എന്തായാലും ഈ CAA നിയമം നടപ്പിലാക്കില്ല എന്ന് ഈ പറയുന്നവരോട് കുറച്ച് സംശയങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ്. നിങ്ങൾ അതിനെന്ത് മറുപടിയാണ് നിങ്ങൾക്ക് തരാനുള്ളതെന്ന് ഒന്ന് ദയവായി അറിഞ്ഞാൽ കൊള്ളാം. അതിങ്ങനെയാണ്, കാശ്മീരിനെ പഴയ പോലെയാക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? രണ്ട്, പഴയ 1000 നോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുമോ? 3, അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം തടയാൻ നിങ്ങൾക്കാവുമോ? 4, GST എടുത്തു കളയാൻ നിങ്ങൾക്ക് പറ്റുമോ? 5, മുത്തലാഖ് നിരോധന നിയമം മാറ്റാൻ നിങ്ങൾക്കാവുമോ? 6, കാർഷിക നിയമങ്ങൾ മാറ്റാൻ നിങ്ങൾക്കാവുമോ? ഇനി ഇതിനൊക്കെ പറ്റും എന്നാണ് ഉത്തരമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് CAA നടപ്പിലാക്കാതെ ഇരിക്കാനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും. എങ്കിൽ ലാൽസലാം സഖാവേ, നിങ്ങൾക്ക് നല്ല കട്ട സപ്പോർട്ട്. ഇനി ഇതൊന്നും മാറ്റാനാവില്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, പെട്രോളിൻ്റെ വില കുറയ്ക്കാൻ നിങ്ങൾക്ക് പറ്റും, പക്ഷേ നിങ്ങളത് ചെയ്യില്ല. 2, കേന്ദ്രം തരുന്ന ഭക്ഷ്യധാന്യങ്ങൾ യഥാസമയം ജനങ്ങളിലെത്തിച്ച് നല്ല പ്രവർത്തനം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും, പക്ഷേ നിങ്ങളത് ചെയ്യില്ല. പകരം അവ പൂഴ്ത്തിവെച്ച് പൂപ്പൽ പിടിപ്പിച്ച് ആർക്കും ഗുണമില്ലാതെയാക്കും. 3, ക്ഷേമ പെൻഷനുകൾക്ക് കേന്ദ്രം 500 മുതൽ 1000 രൂപ വരെ തരുന്നുണ്ട്. അങ്ങനെയാണ് അത് 1600 എന്ന തുകയിൽ എത്തി നിൽക്കുന്നത്. അത് കേന്ദ്രവിഹിതം 1000 ആക്കി നിജപ്പെടുത്തുമ്പോൾ 2000 വെച്ച് കൊടുക്കാം എന്നതാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ. പക്ഷേ അല്ലാതെ തന്നെ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് കൊടുക്കാം, പക്ഷേ നിങ്ങളത് ചെയ്യില്ല. 4, PMAY അഥവാ നിങ്ങളുടെ ഭാഷയിലെ ലൈഫ് മിഷൻ, ഇതിൽ കേന്ദ്രം 150,000 രൂപ, സംസ്ഥാനം 50,000 രൂപ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 200,000 രൂപ. ഇവരുടെ വരുമാനം എന്നത്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വരുമാനം എന്നത് ഭൂനികുതി, കരം, മറ്റു നികുതികൾ ഇവയ്ക്കൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ ഇതെല്ലാം കൂടെയാണ് ചേർന്നാണ് ഇവർക്കുള്ള ഈ വരുമാനമാക്കം. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് മൊത്തം 400,000 രൂപ. ഇതാണ് കണക്ക്. ഇതിലേക്ക് 50,000 എന്നത് 100,000 രൂപയാക്കി 450,000 ആക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് പറ്റും, പക്ഷേ നിങ്ങളത് ചെയ്യില്ല. 5, തൊഴിലുറപ്പ് പദ്ധതിയിലെ കൂലി 280 രൂപ എന്തോ ആണ് അതിപ്പോൾ കൂട്ടി എന്ന് കേൾക്കുന്നു. കൂട്ടി 250 രൂപയും മുകളിൽ കൂട്ടി എന്നാണ് കേൾക്കുന്നത്. ഇനി എത്രയാണെങ്കിലും ശരി, 280 ആണെങ്കിലും ശരി, അതിൽ കൂടുതലാണെങ്കിലും ശരി, അത് മുഴുവൻ നൽകുന്നതും കേന്ദ്ര സർക്കാരാണ്. ഇതിലേക്ക് 50 രൂപയെങ്കിലും മിനിമം ചേർത്ത് കൊടുക്കാൻ നിങ്ങൾക്കാവും, പക്ഷേ നിങ്ങളത് ചെയ്യില്ല. 6, ഈ റേഷൻ കടകളിൽ ഇപ്പോൾ ഇങ്ങനെ വിരലടയാളം പതിപ്പിച്ചിട്ടാണ് നമ്മൾ സാധനം വാങ്ങുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഒപ്പം തന്നെ ഈ സാധനങ്ങൾ വാങ്ങിയതിന് ശേഷം ബില്ല് തരുമ്പോൾ ആ ബില്ലിൽ PGKAY എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന എന്നാണ് അതിൻ്റെ മുഴുവൻ. അങ്ങനെ അച്ചടിച്ച് വെച്ചിട്ടും കള്ളം പ്രചരിപ്പിക്കാതിരിക്കാൻ നിങ്ങൾക്കാവും, പക്ഷേ നിങ്ങൾ ചെയ്യില്ല. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനാവുന്നതും ചെയ്യാനാവാത്തതുമായ നിരവധി കാര്യങ്ങളുണ്ട്. നിർഭാഗ്യവശാൽ നിങ്ങൾ ഇതിൻ്റെ എല്ലാം എതിർദിശയിലെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾക്ക് ആവാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ വെച്ച് തള്ളിമറിക്കാവുള്ളൂ. പറ്റാത്ത കാര്യങ്ങളെ പറ്റി തള്ളിമറിച്ച് വെറുതെ നിങ്ങളുടെ മണ്ടന്മാരായ അണികളെ രോമാഞ്ചം കൊള്ളിക്കരുത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.